ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് PV അൻവർ MLA. കേരള പോലീസിലെ ഒരു വിഭാഗത്തെ കുറ്റവാളികളാക്കി മാറ്റുന്നതിൽ നേതൃത്വം നൽകുന്നത് ADGP MR അജിത് കുമാറാണ് എന്ന് തുറന്നടിക്കുന്നു അൻവർ. മലപ്പുറം SPക്കെതിരെ PV അൻവർ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. അവിടെയാണ് ഇങ്ങനെ ഒരു ഗുരുതരമായ പ്രതികരണം ADGP MR അജിത് കുമാറിന് നേരെയും ഉന്നയിക്കുന്നത്. MLA അരുൺ അമൃതാദ് ചേരുന്നുണ്ട്. അതിനു മുമ്പ് ആ പ്രതികരണം. വി ഷേപ്പിൽ മരമായി വളർന്ന ഒരു മഹാഗണി ഈ ക്യാമ്പ് ഹൗസിനകത്തുണ്ടെന്ന് പറയുന്നത്, ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഈ രണ്ട് ഈ സ്റ്റെമ്പിൽ ഒരു സ്റ്റെമ്പ് മുറിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ ക്വാണ്ടിറ്റി മരമുണ്ടാകുക അതില്, അതാണ് ശിഖരമെന്ന് പറയുന്നത്. എന്നിട്ട് ആ മഹാഗണി മരം ഇവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി സുജിത് IPS ഇവിടെ തിരൂരില് മില്ലിൽ കൊടുത്ത് ഈർച്ച നടത്തി ഫർണിച്ചർ ഉണ്ടാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആ പരാതി പറയുന്നത്. അതോടൊപ്പം കിട്ടിയ വിവരം, ഈ പറയുന്ന തേക്ക് മരം അതിന്റെ അടിയായിട്ടുള്ള തേക്ക് അത് ഇവിടുന്ന് നല്ല പണി കഴിപ്പിച്ച് നല്ല എന്താ പറയാ ഡൈനിങ് ടേബിളാക്കി ഈ പറയുന്ന ADGP MR അജിത് കുമാർ കൊണ്ടുപോയി എന്നാണ് അറിയുന്നത്. ഇതൊക്കെ ഇതിന്റെ ഭാഗമായി അന്വേഷിക്കേണ്ടതാണ്. അപ്പൊ ഇത് വലിയൊരു കളവ് IPS ഉദ്യോഗസ്ഥർ ഈ രണ്ടു മൂന്ന് പേരോ ചേർന്ന് ചെയ്തു. അത് അന്വേഷിക്കാൻ ഒരു നടപടി സ്വീകരിക്കാൻ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ മലപ്പുറത്തെ ഈ പറയുന്ന SP ഇന്നത്തെ SP ആ കളവിന് കൂട്ടു നിൽക്കുക ചെയ്ത് 28 ദിവസമായി ശ്രീജിത്ത പരാതി കൊടുത്തിട്ട്, ഞാനതിനെ കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് 7-8 ദിവസമായി. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്താണിത്. ഇത് ഏതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതിൽ തുറന്നു നോക്കിയാൽ മലപ്പുറം SP കാണുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കളവ് നടന്നിട്ട് ഒരന്വേഷണം വേണ്ട, അവിടെ 2 മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ്. അരുൺ അമൃതാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ മരത്തിൽ ചൊല്ലി തുടങ്ങിയ തർക്കമല്ല, SPക്കെതിരെ പരസ്യമായ നിലപാട് നേരത്തെ തന്നെ PV അൻവർ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിനൊരു പിടിവള്ളിയായി ഈ മരം മുറി കൂടി വരികയാണ്. ഈ മരം മുറിയെക്കുറിച്ച് MLA എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? അതിനൊപ്പം തന്നെ ADGP MR അജിത് കുമാർ ആയിട്ട് ക്രമസമാധാന പാലനം ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തലമുതിർന്ന IPS ഉദ്യോഗസ്ഥനെതിരെ ഉൾപ്പെടെ എന്തൊക്കെ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു? അതെ, രതീഷ് സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ SPയും MLAയും നേർക്കുനേർ എന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ പോലീസ് വകുപ്പിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി ഗുരുതരമായ ആരോപണങ്ങൾ MLA ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സമരം, ഈ കുത്തിയിരിപ്പ് സമരം MLA ഇവിടെ തുടരുക തന്നെയാണ്. നേരത്തെ പറഞ്ഞ ആരോപണങ്ങളിലേക്ക് നമുക്കൊന്നുകൂടി ഒരു MLA, ഈ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA ഈ പോലീസ് വകുപ്പിനെതിരെ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നു എന്ന കാര്യത്തിൽ കൂടി പ്രസക്തമാണ്. അപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ തന്നെയാണ് താങ്കളുടെ ആരോപണം. SPക്ക് എതിരെയുള്ള ആരോപണത്തിലേക്ക് അപ്പുറത്തേക്ക് ഈ ADGP എതിരെ കൂടി ഈ ആരോപണങ്ങൾ വരുന്നു എന്നുള്ളതാണല്ലോ. അത് ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. MR അജിത് കുമാർ ഈ പോലീസിനെ ഒരു വിഭാഗത്തിനെ ക്രിമിനലൈസ് ചെയ്യുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നതാണ്. ഈ സർക്കാരിനെതിരെയും ഈ പാർട്ടിക്കെതിരെയും ഉണ്ടാകുന്ന കള്ള ആരോപണങ്ങൾ, ആ കള്ള ആരോപണങ്ങളെ ശക്തമായി സത്യസന്ധമായി MR അജിത് കുമാർ ആ വിഷയങ്ങളിൽ ഇടപെടുകയായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആളാണ് എന്ന് പറയും, ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് പറയും വേണമെങ്കിൽ. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഭയങ്കര ആളാണ്. എന്താ പറയുക, ഈ ഗവൺമെൻറ് പറയുന്നത് അപ്പുറം അദ്ദേഹം സഞ്ചരിക്കില്ല എന്നൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ധാരണ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ അതിന് കടക വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരെ ഈ ഗവൺമെൻറ്റിന് വളരെ തന്ത്രപൂർവ്വം എതിരാക്കുന്ന ഒരു പ്രവൃത്തി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് കൊടുക്കേണ്ടവനാണ്. ഒരു ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് ആ ഒരു ഗവൺമെൻറ്റിനെ തന്നെ തകർക്കാൻ, തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഗവൺമെൻറ്റിനെ ആ ഗവൺമെൻറ്റിനെ തന്നെ തകർക്കാൻ എങ്ങനെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നുള്ളതിൽ റിസർച്ച് നടത്തി പറയുന്ന ഡോക്ടറേറ്റ് വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ താങ്കൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ അപ്പം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ താങ്കൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലേ? ഞാൻ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പോലീസിൻ്റെയും പത്രമാധ്യമപ്രവർത്തകരുടെയും എല്ലാവരുടെയും ശ്രദ്ധയിൽ ഒരുമിച്ച് പെടുത്തുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് സർക്കാരിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടില്ല. ഞാൻ അത്തരത്തിലുള്ള പേഴ്സണലായിട്ടുള്ള പരാതികൾ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലും സമരമായി മുന്നോട്ട് തന്നെ പോകും? അതെ, ഇതിപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഈ കോടതിയിൽ പോകും.
അത്തരത്തിൽ നിയമ പോരാട്ടത്തിന് തന്നെ പോകാൻ തയ്യാറാണ് എന്ന നിലപാട് തന്നെയാണ് എന്തായാലും എം എൽ എ വ്യക്തമാക്കുന്നത്. നേരത്തെ പൊതുവേദിയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അന്ന് എസ് പി പൊതുവേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ തുടർക്കഥ എന്നോണം സമരവുമായി എത്തുന്നു. അപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ എം ആർ അജിത് കുമാറിനെ പോലെ എ ഡി ജി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി എം എൽ എ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രതീശൻ. ശരി, ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ അസോസിയേഷൻ എം എൽ എക്കെതിരെ പ്രമേയം പാസാക്കിയതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിനെ ഒറ്റുകൊടുക്കുന്നു. സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു. പോലീസിലെ ഒരു ഭാഗത്തെ ക്രിമിനലൈസ് ചെയ്യുന്നത് എം ആർ അജിത് കുമാർ ആണ് എന്ന അത്യന്തം ഗൗരവതരമായ ഗുരുതരമായ ആരോപണം ഭരണകക്ഷി എം എൽ എ തന്നെ ഉന്നയിക്കുന്നത്.